വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി 2 2017 ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2017 കാറ്റഗറി 2 മാത്സ് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 0.9 × 0.4 × 0.01 / 0.12 × 0.13 അതിന് തുല്യമായ സംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തെഴുതുന്നു 0.9 × 0.4 × 0.01 / 0.12 × 0.3. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പോയിന്റ് വൈ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ y/10 ആണ്. 0.y ആയിക്കോട്ടെ. അടുത്ത് നോക്കുക, 0.0y ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ y/100 ആണ്. ഇനി നോക്കുക, 0.00y എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ y/1000 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അറിയേണ്ട ഒരു ഫോർമുലയുണ്ട്, a/b / c/d എന്ന് എവിടെയെങ്കിലും കണ്ടാൽ അത് നമുക്ക് എങ്ങനെ എഴുതാം, a/d / c/b എന്ന് നമുക്ക് എഴുതാനായി സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, 0.9 എന്ന് പറയുകയാണെങ്കിൽ 0.y ന് ഇക്വിവാലന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് 9/10 എന്ന് എഴുതാം. 0.4 എന്ന് പറയുന്നത് 0.y ഇക്വിവാലന്റ് ആണ്. എന്താണത്, y/10. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4/10 എന്ന് എഴുതാം. 0.01 എന്ന് പറയുകയാണെങ്കിൽ 0.0y ഇക്വലൻ്റ് ആണ്, y/100 എന്ന് പറയാം. അതായത് 1/100 എന്ന പേരിൽ എഴുതാം. ഹോൾ/0.12 എന്ന് പറയുകയാണെങ്കിൽ 0.0y ഇക്വലൻ്റ് ആണ്, y/100. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 12/100 എന്ന് എഴുതാം. 0.3 എന്ന് പറയുകയാണെങ്കിൽ 0.y ഇക്വലൻ്റ് ആണ്, y/10 ആണ്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതിന് 3/10 എന്ന് എഴുതാം. ഇതിപ്പോൾ a/b / c/d ഫോർമാറ്റിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, a/b / c/d എന്ന് പറയുകയാണെങ്കിൽ ad/cb ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 9 × 4 × 1. പിന്നെ ആരാ മുകളിലേക്ക് വരുന്നത്, ഡി അല്ലേ. ഡിയുടെ സ്ഥാനത്ത് വരുന്ന ആരൊക്കെയാണ്, 100 ഉം 10 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 100 × 10 ഹോൾ/. ഇനി ബിയുടെ സ്ഥാനത്ത് പറയുന്നത് 10 × 100 അല്ലേ. അപ്പോൾ എടുത്ത് എഴുതാം, 10 × 100. പിന്നെ സിയുടെ സ്ഥാനത്ത് പറയുന്നത് 12 × 13 ആണ്. അപ്പോൾ 12 × 3 എന്ന് എഴുതാം. ഈ നൂറും വെട്ടി പോയി, ഈ പത്തും വെട്ടി പോയി, ഈ മൂന്ന് 9 ൽ 3 വട്ടം വെട്ടിപ്പോയി, 4 12 ൽ 3 വട്ടം വെട്ടിപ്പോയി, ഈ മൂന്നും വെട്ടിപ്പോയി, ബാക്കി ആരാളത്, 1/10 ആണ് നമുക്കിവിടെ ബാക്കി വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്, 1/10 ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ദിവസം നോക്കാം. അരുൺ 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. വരുൺ ഇതേ ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അരുണും വരുണും കൂടി ഈ ജോലി പൂർത്തിയാക്കുന്നതിന് എത്ര ദിവസം വേണ്ടിവരും? ഓപ്ഷൻ 5, 6, 8, 10 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരുമിച്ചൊരു ജോലി പൂർത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല ഇതാണ്, ab/a+b. അതാണ് എന്ത്, ടുഗദർ. ഒരുമിച്ച് ഒരു ജോലി പൂർത്തിയാക്കാൻ വേണ്ട ഡേറ്റ് ആണുള്ള ഫോർമുല എന്താണ്, ab/a+b. എ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എത്രയാണ്, 10 ആണ്. ബി എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്, 15 ആണ്. ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 10 × 15 / 10+15. 10 × 15 എന്ന് പറയുമ്പോൾ എത്രയാണ്, 150. 10+15 എന്ന് പറയുമ്പോൾ എത്രയാണ്, 25. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെട്ടി കളയാം അല്ലേ. അപ്പോൾ
നൂറ്റമ്പതിലെ അഞ്ച് എന്ന് പറയുന്നത് 30 വട്ടം പറ്റി പോകും, ഇവിടെ 5 വട്ടം പറ്റി. അപ്പോൾ 30 ÷ 5, 30/5 എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 6 ആണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 6.45 + 2.85 ഹോൾ സ്ക്വയർ മൈനസ് 6.45 - 2.85 ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 6.45 × 2.85. ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1 ആണ്, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ അത് 2 ആണ്, ഓപ്ഷൻ സി 4 ആണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 9.3. അപ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. 6.45 + 2.85 ² - 6.45 - 2.85 ² ഹോൾ ഡിവൈഡഡ് ബൈ 6.45 × 2.85. അതാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കണ്ടീഷൻ, ഒരു ഫോർമുലയുണ്ട്, a + b² - a - b² എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് 4ab എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് a + b² - a - b² എന്ന് പറഞ്ഞാൽ എന്താണ്? 4ab ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് ആരാണ്? 6.45 ആണ്. ബിയുടെ സ്ഥാനത്ത് വരുന്നത് ആരാണ്? 2.85 ആണ്. ശരിയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇതേ 6.45 + 2.85 ² ആണ്. അപ്പോൾ ഇത് എന്തായാലും മാറി, a + b² ആയിട്ട് മാറി, മൈനസ് ഇതേ a - b² അതിൻ്റെ റിസൾട്ട് എന്താണ്? ഒരു 4ab അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? 4 × 6.45 × 2.85 ². പിന്നെ താഴെ എത്രയുണ്ട്? വീണ്ടും ഒരു 6.45 × 2.85. അപ്പോൾ 6.45 വെട്ടി പോയി, 2.85 വെട്ടി പോയി, ബാക്കി നമ്മുടെ കയ്യിൽ എത്രയാണുള്ളത്? 4. നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ സി ആയിട്ട് മാറും. അപ്പോൾ കാറ്റഗറി പരീക്ഷ നിങ്ങൾക്ക് നന്നായി പാസ്സാകണമെന്നുണ്ടെങ്കിൽ മാത്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 30 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? മാത്സിൽ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള മാർക്കുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. സൈക്കോളജിയിൽ നിന്ന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിനേക്കുള്ള എളുപ്പം നിങ്ങൾക്ക് എന്താണ്, ഇവിടെ നിന്ന് ഒരു 30 മാർക്ക് കിട്ടും. പിന്നെ സൈക്കോളജിയിൽ നിന്ന് കുറച്ച് മാർക്ക്, അല്ല എല്ലാത്തിനും പിന്നെ കുറച്ചേശ്ശേ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കാൻഡല ഫിസിക്സ് അക്കാഡമിയുടെ കാഡറ്റ് കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ സ്പെഷ്യൽ കോച്ചിങ് തന്നെയാണ് നമ്മൾ കൊടുത്തത്. പ്രോബ്ലംസും ഹോംവർക്കുകളും കൊടുത്ത് പിള്ളേരെ നമ്മളൊരു പരിവാക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ലൊരു റിസൾട്ടും കാര്യങ്ങളും കിട്ടാനായിട്ടുള്ള ഒരു കാരണം. പിന്നെ നമ്മൾ വളരെ ഡൈനാമിക്കാണ്. നമ്മളൊരു ടോപ്പിക് എന്ന് പറയുമ്പോൾ അത് മാത്രം പിടിച്ചിരിക്കുന്നതല്ല, നമ്മളിങ്ങനെ ഓരോ ദിവസം കണ്ടന്റ് ഇങ്ങനെ കൂട്ടി 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 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു പാക്കേജ് മേടിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. മാക്സിമം കണ്ടന്റുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. കണ്ടന്റിന് ഒരു ലിമിറ്റ് ഇല്ല. കുട്ടികൾ നന്നായി പ്രോബ്ലം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് അഡീഷണൽ പ്രോബ്ലംസ് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്യും. 24 hours ഒരു 18 മണിക്കൂറെങ്കിലും നമ്മൾ ഓൺലൈനിൽ ഉണ്ടായിരിക്കും. അപ്പം എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ അവർക്ക് പറഞ്ഞ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. z = x/y - y/z അല്ലേ. നമുക്ക് എഴുതാം z (x/y) - y/x. എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്, വൈ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10/5 - 5/5. 10/5 എന്ന് പറഞ്ഞാൽ 2 ആണ്, മറ്റേ എത്രയാണ്? 1/2 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 4 - 1/2. ആൻസർ എത്രയായിട്ട് മാറും? +3/2 മാറും. നിങ്ങൾ ഈ വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കാൻഡല ഫിസിക്സ് അക്കാഡമിയുടെ 14/19 എന്ന് പറയുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു.